ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിശുദ്ധ കർത്തൃദിനത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് വീണ്ടും ഒരു അവസരം കൂടെ നൽകി തന്നതോർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മളുടെ ധ്യാന ചിന്ത അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ കൂടെ പറയാം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക എന്നതാണ്. അതിനുള്ള കാരണം ലൂക്കോസിന്റെ സുവിശേഷം 1:37 വാക്യത്തിൽ ദൈവദൂതൻ മറിയയോട് പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന്. എന്താണ് പറയുന്നത്? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന്. ഇനിയും സുവിശേഷ പുസ്തകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങൾ മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാകുന്നു എന്ന് പറഞ്ഞതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശേഷാൽ വിശുദ്ധ മത്തായി സുവിശേഷം 19:26 വാക്യത്തിലാണ് കർത്താവ് അവരെ നോക്കി അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെയേറെ പ്രശ്ന സങ്കീർണമായ ഒരവസ്ഥകളിലൂടെയാണ് ലോകം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും വിടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടി ആയിരിക്കുന്ന ദൈവജനങ്ങളുമുണ്ട്. അപ്പോൾ തന്നെ ഇതൊക്കെ ഞങ്ങളുടെ വിധിയാണ്, ഇത് അനുഭവിക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ വേറൊരു കൂട്ടരാകട്ടെ, ഇതിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി അതികഠിനമായി തന്നെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പോരാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓരോ രാജ്യങ്ങളും ഈ വൈറസിനെ ചെറുത്ത് തോൽപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള വാക്സിനുകൾ കണ്ടുപിടിക്കുവാനും മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുവാനുമായി ആവത് പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർത്ത് സകല മനുഷ്യരും സത്യ ദൈവവും നിത്യജീവനുമായിരിക്കുന്ന കർത്താവിങ്കിലേക്കൊന്ന് തിരിഞ്ഞു വരുവാൻ മാനസാന്തരപ്പെടുവാൻ തയ്യാറായാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി ലോകത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കാണിക്കുമെന്നതിന് യാതൊരുവിധ സംശയവും വേണ്ട. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അതുപോലുള്ള പല പ്രശ്നങ്ങളുടെ സങ്കീർണമായ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള ഒരു ദൂത് എന്ന് പറയുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമായി ഞാൻ നിങ്ങളോടുകൂടി ഉള്ളപ്പോൾ നിങ്ങൾ എന്തിന് ഭാരപ്പെടുന്നു എന്നുള്ളതാണ്.
പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിൽ ഏറ്റവും കൂടുതലായി നമുക്ക് ആശ്രയിക്കുവാനും അവനെ വിശ്വസിക്കുവാനും അവനോട് പ്രാർത്ഥിക്കുവാനുമായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തിൽ ഏറ്റവും വലിയ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇടവരുത്തുന്ന ഓ വലിയ പ്രത്യാശ പകരുന്ന ഒരു ദൈവിക ചിന്തയിലേക്കാണ് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ ഇന്ന് പകൽക്കാലം തിരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ സഹായത്താൽ നമുക്ക് എന്തും സാധ്യമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ ദൈവത്താൽ എനിക്ക് സകലവും സാധ്യമാണെന്ന് പറയുന്നവരായിട്ട് മാറണമെന്ന് ദൈവം തമ്പുരാൻ നമ്മെ കുറിച്ച് ഇന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലവിധ വെല്ലുവിളികളെയും പ്രൈസല തരണം ചെയ്യുവാൻ നേരിടുവാനുള്ള പ്രധാനപ്പെട്ട താക്കോൽ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയുമാണ്. വിശ്വാസമാകുന്ന പ്രാർത്ഥനയാകുന്ന താക്കോൽ കൊണ്ട് പ്രൈസ് ദി ലോർഡ് സ്തോത്രം നമ്മൾ ദൈവത്തിങ്കലേക്ക് പ്രൈസ് ദി ലോർഡ് സ്തോത്രം വാതിൽ തുറന്ന് പ്രവേശിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്നവനാ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാ, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. കാരണം നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അവൻ തീർച്ചയായിട്ടും അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്നവനാ. എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും. ഏത് വിഷയത്തെ ചൊല്ലിയാണ് നീ ഭാരപ്പെടുന്നത്? ഏത് പ്രശ്നത്തിന് നടുവിലാണ് നീ ആയിരിക്കുന്നത്? ഭാരപ്പെടുന്ന കേട്ടോ, ഞാൻ നിന്നെ സഹായിക്കുമെന്ന്, ഞാൻ നിന്നെ ശാക്തീകരിക്കുമെന്ന്, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് താങ്ങുമെന്ന് ദൈവം തമ്പുരാൻ ഇന്ന് പകൽക്കാലം നിന്നോട് ആലോചന വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയാ. ആ വലിയ വിശ്വാസത്തിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളം ഒന്ന് നിറയട്ടെ. ഹല്ലേലൂയാ. സ്തോത്രം. അസാധ്യമായത് സാധ്യമാക്കാൻ തീർച്ചയായും നമ്മുടെ ദൈവത്തിന് കഴിയും. വിശുദ്ധ സത്യവേദ പുസ്തകം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കിയ ദൈവിക പ്രവൃത്തികൾ പല ഭാഗങ്ങളിലായിട്ട് നിറഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിൽ നിന്നും ഒരു നാലഞ്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പരമാർത്ഥ മനസ്സൊന്ന് ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പൂർവ പിതാവായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞതായ കാര്യങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അബ്രഹാമിന് 100 വയസ്സ്. അവന്റെ ഭാര്യ സാറയ്ക്ക് 90 വയസ്സ്. ആ സമയത്ത് ദൈവം അബ്രഹാമിനു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു മകനെ തരുവാൻ പോകുന്നു എന്ന്. എത്ര വയസ്സുള്ളപ്പോൾ? സാറയ്ക്ക് 90 അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോൾ. ആ ദൈവിക ആലോചന കേട്ടപ്പോൾ, ആ ദൈവിക ദൂത് കേട്ടപ്പോൾ അതൊരു പരിഹാസ്യമായ ആശയമാണെന്ന് കരുതി അബ്രഹാം അവിശ്വസനീയമായ രീതിയിൽ കവിണ്ണ് വീണ് ചിരിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 17:17 വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 17:17. അപ്പോൾ അബ്രഹാം കവിണ്ണ് വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. അടുത്ത വാക്യം,
ഇസ്മായിൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. ഇസ്മായിലിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു എന്നാണ് കാണുന്നത്. അബ്രഹാം മാത്രമല്ല ചിരിച്ചത്, സാറയും ചിരിച്ചതായിട്ട് വേദപുസ്തകം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സാറയും ചിരിച്ച കാര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അബ്രഹാമും സാറയും വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായ്ക്ക് നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. അതുകൊണ്ട് തന്നെ ഈ ദൂത് കേട്ടപ്പോൾ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകും. ഒരു വൃദ്ധയായ എനിക്ക് സുഖഭോഗങ്ങൾ ഉണ്ടാകുമോ? എന്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കണമേ, ഭാര്യയും ഭർത്താവും ദൈവിക ദൂത് കേട്ടപ്പോ ദൈവിക പദ്ധതിയെ കുറിച്ചിട്ടുള്ള ആലോചന കേട്ടപ്പോ ദൈവത്തിന്റെ മുമ്പാകെ ചിരിച്ചു. അതവർക്ക് അവിശ്വസനീയമായിട്ടാണ് തോന്നിയത്, വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. സ്വതം എന്നാൽ ദൈവം നമ്പുരാൻ അവരോട് പറഞ്ഞത് എന്നാണെന്ന് ഉൽപ്പത്തി 18:14 നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി 18:14 യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കുക, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നും തന്നെ ഇല്ല പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ നാം ഏറ്റവും കൂടുതലായി വിശ്വസിക്കുന്നുവെങ്കിൽ, അവനിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, അവനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അവൻ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി, ഈ ദൂത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്നെ അത്ഭുതമാർന്ന കരത്തെ നീട്ടുകയും ഒരതിശയം നമ്മെ കാണുമാറാക്കുകയും ചെയ്യും. ഉറപ്പാണ്, വിശ്വസിക്കുന്നുവെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah. In the name of Jesus, ദൈവപ്രവൃത്തി കാണുവാൻ, ദൈവപ്രവൃത്തി അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. Hallelujah. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷേ അബ്രഹാമിനെ പോലെ, ഈസാറയെ പോലെ നിങ്ങൾക്കും പ്രായം കൂടുതലായിരിക്കാം, വൃദ്ധരായത് കൊണ്ട് സുഖഭോഗങ്ങൾ ഇല്ലാതെ വന്നിരിക്കാം, പുത്രോത്പാദനത്തിലുള്ള ശക്തി നശിച്ചു പോയിരിക്കാം, നിങ്ങളുടെ ശരീരം നിർജീവമായി പോയി ഒരു മൃതപ്രായരായ അവസ്ഥയിലായിരിക്കാം, നിന്റെ ഗർഭപാത്രത്തിലും നിർജീവത്വം പ്രൈസ് വന്ന് അത് നീ ഗ്രഹിച്ചവളായിരിക്കാം. എന്നാൽ അതിന്റെ നടുവിലും നമ്മുടെ ദൈവത്തിന് നിനക്കൊരു തലമുറയെ നൽകി തരുവാനായിട്ട് സാധിക്കുമെന്ന് നീ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ കാണുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന വിളിച്ചു പറയുന്നു. വർഷങ്ങളോ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന നിന്നെ നിരാശയോടെ വിടുവാൻ എന്റെ ദൈവം
ആഗ്രഹിക്കുന്നല്ലോ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും മേൽ വെളിപ്പെടുമെന്ന് ദൈവം ഇന്ന് മുതൽ കാലം ആലോചന പറയുന്നു. ഹല്ലേലൂയ്യ. അതെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കണമെന്ന് പറഞ്ഞാട്ടെ. കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്. ഇടുക്കി ഭാഗത്ത് ഒരു വാത്സല്യ സഹോദരി വർഷങ്ങളോളം മക്കളില്ലാതെ ഭാരപ്പെട്ട് കഴിയവേ ഗർഭിണിയായി. ആറാം മാസത്തിൽ തന്നെ ചില പ്രയാസങ്ങൾ നിമിത്തം കുഞ്ഞിനെ പ്രസവിച്ചു എന്നാണ് പറയുന്നത്. ഡോക്ടർമാർ കുഞ്ഞിനെ പുറത്തെടുത്തു. കുഞ്ഞിന് അനക്കമില്ല, കുഞ്ഞ് മരിച്ചുപോയെന്നും പറഞ്ഞ് ഒരു ബക്കറ്റിനകത്താക്കി അടച്ചു കൊടുത്തു വിട്ടു. അവർ വീട്ടിൽ കൊണ്ടുപോയി അതിനെ സംസ്കരിക്കുവാനുള്ള പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകവേ പെട്ടെന്ന് കുഞ്ഞിൻ്റെ വിരലുകൾ അനങ്ങി. ആസ്പത്രിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സംസ്കാര പരിപാടികളെല്ലാം ചെയ്ത് അവസാന സമയത്തായപ്പോൾ കുട്ടിയുടെ വിരലുകൾ അനങ്ങുകയും പെട്ടെന്ന് തന്നെ ആസ്പത്രിയിൽ എത്തിക്കുകയും ആ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തതായിട്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ലോക വൈദ്യശാസ്ത്രം മരിച്ചുവെന്ന് വീതി എഴുതി കൊടുത്തയച്ച കുട്ടിക്ക് കുടിമാടത്തിന്റെ കരയിൽ വെച്ച് ജീവൻ തുടിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ അദൃശ്യകരം അവിടെ വെളിപ്പെട്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരനെ, എന്നെ കേൾക്കുന്ന സഹോദരിയെ, നിങ്ങൾക്ക് വേണ്ടിയും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കാണിക്കുവാൻ ഒരുക്കമാണ്. നീ അത് വിശ്വസിച്ചുകൊണ്ട് ഈ ദൂതേറ്റെടുക്കുക. വിശ്വാസമാകുന്ന പ്രാർത്ഥനയാകുന്ന താക്കോൽ ഉപയോഗിച്ച് ആ സ്വർഗീയ പിതാവിന്റെ സന്നദ്ധിയിലേക്ക് നീ ഒന്ന് കടന്നു ചെല്ലുക. നിനക്ക് വേണ്ടി ദൈവകരം ചലിക്കുക തന്നെ ചെയ്യൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനും സാറയെയും ദൈവം അനുഗ്രഹിച്ചു. ദൈവം പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ജനിക്കപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം വ്യാജം പറയുവാൻ തക്കവണ്ണമുള്ള ഒരു മനുഷ്യനല്ല. അവൻ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്, താൻ പറഞ്ഞത് നിവർത്തിക്കാതെ പോകുന്നവനല്ല. ആകയാൽ വിശ്വാസത്തോടുകൂടെ ദൈവത്തിങ്കലേക്ക് നോക്കുക, വിടുതൽ പ്രാപിക്കുക. ദൈവം തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കുന്നവനായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. രണ്ടാമത്തെ വ്യക്തി, ദൈവം ഇത്രമാത്രം ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത ആള് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ആരാണെന്നറിയാവോ? അത് ഭക്തനായിരിക്കുന്ന ഇയ്യോബാണ്. അവനെ കുറിച്ച് ദൈവം പറയുന്നത് അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു എന്നാണ്. എന്നാൽ അവന്റെ ജീവിതത്തിൽ അതികഠിനമായ ഒരു ശോധനയിലൂടെ, എന്ന് പറഞ്ഞാൽ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ വന്നു. സ്തോത്രം. അവന്റെ ദേഹം വളരെ വലിയ വ്രണങ്ങളാൽ
ബാധിക്കപ്പെട്ട് ചാരത്തിലിരുന്നു കൊണ്ട് ചിരട്ട കൊണ്ട് തൻ്റെ ശരീരത്തെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വന്നു. അതികഠിനമായ രോഗത്തിൻ്റെ അടിമാണ്. ആര് കണ്ടാലും അറപ്പുളവാക്കുന്ന അവസ്ഥ, വെറുപ്പുളവാക്കുന്ന അവസ്ഥ. അങ്ങനെ ഇരിക്കെ അവന്റെ സ്നേഹനിധിയായിരിക്കുന്ന ഭാര്യ അവനോട് പറഞ്ഞത് എന്താണ് എന്നുള്ളത് യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ കാണാം. 10-ാം വാക്യത്തിൽ അവൻ അതിനുള്ള മറുപടി അവൾക്ക് നൽകിക്കൊടുത്തതും നമുക്ക് കാണാം. യോബ് 2:9-10 അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ തെജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നീ അങ്ങ് ചത്ത് കളക എന്നാണ് പറഞ്ഞത്. ആരാ പറഞ്ഞത്? അവന്റെ സ്നേഹനിധിയായ ഭാര്യ. അവനിലൂടെ 10 മക്കളെ പ്രസവിച്ചൊരു അമ്മയാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. പക്ഷേ ഭക്തനായ യോബ് അതിനെ പ്രത്യുത്തരമായിട്ട് പറഞ്ഞത് എന്താണ്? അവൻ അവളോട് നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു. തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും തന്നെ യോബ് അധരങ്ങളാൽ ദൈവത്തോട് പാപം ചെയ്തില്ല. പ്രൈസ് ദ ലോർഡ്. അവന്റെ സ്നേഹിതന്മാരും അവനെ കാണുവാൻ ആശ്വസിപ്പിക്കുവാൻ വന്നിട്ട് അവനെ കുറ്റപ്പെടുത്തി പഴിച്ച് പറഞ്ഞതായിട്ടാണ് അവൻ എഴുതിയ ആ പുസ്തകത്തിൽ മുഴുവനുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അതിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ നടുവിലൊന്നും തന്നെ തൻ്റെ ഭക്തനായിരിക്കുന്ന യോബിനെ കൈവിടാത്തവനായ ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവമിതാ പ്രൈസ്തലോ ചുഴലിൽ കാറ്റിൽ നിന്നുകൊണ്ട് അവനോട് അരളി ചെയ്യുന്നവനായിട്ട് വെളിപ്പെട്ടു. അങ്ങനെ ദൈവം ശബ്ദം കേട്ട യോബ് ദൈവത്തോട് പറഞ്ഞൊരു വചനമാണ് ഈ വിഷയവുമായിട്ട് ഞാൻ കൂട്ടിയിണക്കി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. തൻ്റെ മുമ്പിൽ വെളിപ്പെട്ട തന്നോട് അളിൽ ചെയ്യുന്ന ദൈവത്തോട് യോബ് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശ്യമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിനക്ക് ദൈവമേ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. തന്നെ ദൈവത്തെ കുറിച്ചിട്ടുള്ള ആഴമായ ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് അവൻ പറയുന്നതായ ഈ വാക്യം. അവൻ പറയുകയാണ്, എന്റെ ദൈവമേ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഒടുവിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം തന്നെ യോബിൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവൻ്റെ നാറ്റം പിടിച്ച അവസ്ഥയ്ക്ക്, ആ രോഗാതുരമായ അവസ്ഥയ്ക്ക് തന്നെ വലിയവനായ ദൈവം
നല്ല ഒരു മാറ്റം കൊടുത്തു അവനെ സുഖപ്പെടുത്തി അവനെ സൗഖ്യമാക്കി എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇയോബ് 42 ആം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും ഇയോബ് 42 ന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ യഹോവ ഇയോബിന്റെ പിൽകാലത്തെ ഇയോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു അവന്റെ മുൻകാലത്തേക്കാൾ അധികമായി അനുഗ്രഹിച്ചു മൂത്തവൾക്ക് അവൻ യമീമാ എന്നും സൗന്ദര്യമുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോട് കൂടെ അവർക്ക് അവകാശം കൊടുത്തു അതിന്റെ ശേഷം ഇയോബ് 140 ജീവിച്ചിരുന്നു അവൻ മക്കളെയും മക്കളുടെ മക്കളെയും നാല് തലമുറയോളം കണ്ടു അങ്ങനെ ഇയോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ ദൈവത്തിന്റെ പദ്ധതി നിറവേറിയ യോബിനെയാണ് ഈ വചനങ്ങളിലൂടെ കാണുന്നത് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് സകലവും കഴിയുമെന്നും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും തിരിച്ചറിഞ്ഞ യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റമാണ് ഈ പറഞ്ഞ വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് പ്രിയപ്പെട്ടവരെ പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്കുള്ള ദൈവിക ദൂത് നമുക്കുള്ള ദൈവിക ദൂത് ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ ശരീരത്തിന്റെ പ്രയാസങ്ങൾ ക്ലേശങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ മരണപ്പെട്ടു പോകുമെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരിക്കാം എന്നാൽ നിരാശപ്പെടേണ്ട ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് നീ വിശ്വസിച്ചാൽ യോബിനെ പോലെ നിന്റെ മുൻകാലത്തേക്കാളത്ത് ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കുവാനിടയായിട്ട് മാറും നീയും നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും കാണത്തക്ക വിധത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കൂ വിശ്വാസത്തോടുകൂടെ ഈ ദൂത് ഏറ്റെടുത്തോ നിന്റെ ആയുസിനെ ദീർഘിപ്പിച്ചു തരുവാ നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും കാണത്തക്ക വിധത്തിൽ നിനക്ക് ദീർഘായുസ് തന്ന് നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം നിന്നെ സ്നേഹിക്കുന്നവനോ നിന്നെ വിടുവിക്കുന്നവനോ നിന്നോടൊപ്പം ഉണ്ട് അത് ഏറ്റെടുക്കുക വിശ്വസിക്കുക പ്രാർത്ഥിക്കുക വിശ്വാസമാകുന്ന പ്രാർത്ഥനയാകുന്ന താക്കോൽ കൊണ്ട് സ്വർഗീയ കവാടം തുറന്ന് ചെന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുക അത്ഭുതം നീ കാണും ഒരു അതിശയം നീ കാണും കാരണം നമ്മുടെ ദൈവത്തിന് സകലവും കഴിയൂ അവന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമാകില്ല ആമേൻ ഹല്ലേലൂയാ വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ മഹത്വപ്പെടുത്തിയാട്ടെ മൂന്നാമത്തെ വ്യക്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം മൂന്നാമത്തെ പ്രൈസ് ദി ലോർഡ് വ്യക്തിയെ പ്രൈസ് ദി ലോർഡ് യിർമ്യാവിന്റെ പുസ്തകത്തിലൂടെ ഇസ്രായേൽ മക്കളെ തന്നെയാണ് നമുക്ക് കാണുന്നത് ഇസ്രായേല്യർ യഹോവയായ ദൈവത്തോട് വിശ്വാസ പാതകം ചെയ്തു അവർ വിശ്വാസ ത്യാഗിനികളായിട്ട് മാറി എന്നാണ് യിർമ്യാ പ്രവചനം പഠിക്കുമ്പോൾ
നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് നിമിത്തം ദൈവം അവരെ ബാബേൽ രാജാവായ നെബുക്കനേസറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ നെബുക്കനേസറിന്റെ സൈന്യം യെരുശലേമിലേക്ക് വരികയും അവർ സകലവും കവരുകയും ഇസ്രായേൽ ജനത്തെ തങ്ങളുടെ അടിമകളാക്കി കൊണ്ടുപോവുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ ഒരു നല്ല വിവരണം യിർമ്യാ പ്രവചനം 52-ാം അധ്യായത്തിൻ്റെ 13-19 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. യിർമ്യാ പ്രവചനം 52-ാം അധ്യായം 13-19 തിരുവചനങ്ങൾ. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടു യെരുശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും തീ വെച്ച് ചുട്ടുകളഞ്ഞു. അകമ്പടി നായകനോടുകൂടെ ഉണ്ടായിരുന്ന കൽദയ സൈന്യമൊക്കെയും യെരുശലേമിന്റെ ചുറ്റുമുള്ള മതിലുകളെല്ലാം ഇടിച്ചു കളഞ്ഞു. ജനത്തിൽ എളിയവരായ ചിലരെയും നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും ബാബേൽ രാജാവിനെ ചെന്ന് ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബൂസിർ അദാൻ ബദ്ധരാക്കി കൊണ്ടുപോയി എന്നാൽ അകമ്പടി നായകനായ നെബൂസർ അദാൻ ദേശത്തെ എളിയവരിൽ ചിലരെ മുന്തിരി തോട്ടക്കാരായും കൃഷിക്കാരായും വിട്ടേച്ചുപോയി യഹോവയുടെ ആലയത്തിലെ താമ്രസ്തംഭങ്ങളും പീഠങ്ങളും യഹോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും കൽദയർ ഉടച്ച് താമ്രമൊക്കെയും ബാബേലിലേക്ക് കൊണ്ടുപോയി കലങ്ങളും ചട്ടകങ്ങളും കത്രികകളും കിണ്ണങ്ങളും തവികളും ശുശ്രൂഷിക്കുള്ള സകല താമ്രോപകരണങ്ങളും അവർ എടുത്തുകൊണ്ടുപോയി പാനപാത്രങ്ങളും തീച്ചട്ടികളും കിണ്ണങ്ങളും കലങ്ങളും വിളക്ക് തണ്ടുകളും തവികളും കുടങ്ങളും പൊന്നുകൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതും എല്ലാം അകമ്പടി നായകൻ കൊണ്ടുപോയി എവിടേക്ക് കൊണ്ടുപോയി? ബാബേലിലേക്ക് കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ യെരുശലേമിൽ ഒന്നും ശേഷിച്ചിരിക്കാതെ സകലവും ബാബേൽ രാജ്യത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് യിർമ്യാവിനോട് യഹോവയായ ദൈവം ഇതിനെക്കുറിച്ചെല്ലാം ആലോചന നൽകി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ തിരിച്ചുള്ള മടങ്ങി വരവ് സംബന്ധിച്ചും ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. യിർമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ അനാഥോത്തിലെ ഒരു സ്ഥലം വിലയ്ക്ക് വാങ്ങണം, ആധാരം എഴുതണം, അത് നിന്റെ പേർക്കാക്കണം, എന്നിട്ട് നീ ആധാരോധികണം, സൂക്ഷിച്ചു വെക്കണം. കാരണം ബാബേൽ രാജാവ് വന്ന് ഇവിടെ നിന്ന് എല്ലാം തകർത്ത് തരിപ്പണമാക്കി തൻ്റെ രാജ്യത്തേക്ക് എല്ലാം കവർന്നു കൊണ്ടുപോയാലും വീണ്ടും ഇസ്രായേൽ മക്കൾക്കൊരു തിരിച്ചു വരവുണ്ട്. അന്ന് അവർ വരികയും ഇതേ ദേശത്ത് പിന്നെയും കൊയ്ത്തും കളവറിയും അങ്ങനെ എല്ലാം നടക്കുമെന്ന്.
പ്രൈസനോ അതിനോടുള്ള ബന്ധത്തിൽ ദൈവം യിരെമ്യാവിനോട് പറഞ്ഞ കാര്യങ്ങളാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്ന മൂന്നാമത്തെ പോയിന്റ് യിരെമ്യാ പ്രവചനം 32 അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണെങ്കിലും 15-17 മാത്രം നമുക്ക് വായിക്കാം ഇനിയും ഈ ദേശത്തെ വീടുകളും നോക്കണമേ ഇനിയും ഈ ദേശത്തെ വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു നോക്കണമേ ബാബേൽ രാജാവ് വന്ന് സകലത്തെയും തകർത്ത് തരിപ്പണമാക്കി കൊണ്ടുപോയാലും വീണ്ടും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ഒക്കെയും നടക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്നാണ് പറയുന്നത് പ്രൈസലോ എന്നിട്ട് യിരെമ്യാവ് ദൈവത്തെ നോക്കി പറയുന്ന ഒരു വചനമാണ് അതിന്റെ 17-ാമത്തെ വാക്യം അയ്യോ യഹോവയായ കർത്താവേ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല കുറച്ച് കാലത്തേക്ക് ഇസ്രായേൽ മക്കളെ പ്രവാസികളായി അന്യദേശത്തേക്ക് പറഞ്ഞു വിടാനും വീണ്ടും അത് കഴിഞ്ഞ് അവരെ സ്വദേശത്തേക്ക് തന്നെ മടക്കി വരുത്താനും വീണ്ടും അവരെ അനുഗ്രഹിച്ച് ഉയർത്താനൊക്കെയും ദൈവത്തിന് സാധിക്കും അവന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നാണ് യിരെമ്യാവ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിലൂടെ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് വിളിച്ചു പറയാ ഈ മഹാമാരിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ തുടർന്ന് പോകയില്ല അതിനൊരു നീക്കുപോക്ക് നമ്മുടെ ദൈവം ഉണ്ടാക്കോ വീണ്ടും ദേശത്ത് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാക്കോ പണ്ടത്തെ പോലെ ധൈര്യത്തോടുകൂടെ നമുക്ക് ദേശത്തിറങ്ങി നടക്കുവാനും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും ലഘുലേഖകൾ വിതരണം ചെയ്യുവാനും കൺവെൻഷനുകൾ ക്രൂസേഡുകൾ പരസ്യോഗങ്ങൾ നടത്തുവാനും ദൈവം നമ്മുടെ വഴികളെ തുറന്നു തരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തെളിവായി ഈ വചനത്തിലൂടെ ഇടപെടുകയാണ് ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ ഹല്ലേലൂയാ ഹല്ലേലൂയാ കാരണം നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല പ്രൈസ് ദി ലോർഡ് നമ്മുടെ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാ അതെ നമ്മുടെ ദേശത്തിന്റെ അവസ്ഥ മാറാൻ പോകുന്നു പ്രൈസ്തലോ രാജ്യങ്ങളുടെ അവസ്ഥ മാറാൻ പോകുന്നു ദൈവിക വിടുതലുകൾ ദൈവം തമ്പുരാൻ ദേശങ്ങളുടെ മേൽ രാജ്യങ്ങളുടെ മേൽ ലോകത്തിന് മേൽ വെളിപ്പെടുത്തുവാൻ പോകുന്നു ഈ മഹാമാരി മാറുക തന്നെ ചെയ്യോ ഒഴിഞ്ഞു പോകുക തന്നെ ചെയ്യോ പ്രൈസ്തലോ ശാസ്ത്രം നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല പ്രൈസ്തലോ നാലാമത് ഇതേപോലെ ഇസ്രായേലിന്റെ ഭാവികാല അനുഗ്രഹങ്ങളെ കുറിച്ച് തന്നെ സക്കറിയാവ് പ്രവചിച്ചു പറഞ്ഞ ഒരു വചനമാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നാലാമത് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞതായിരിക്കുന്ന തിരുവചനങ്ങൾ സക്കറിയ പ്രവചനം 8 അധ്യായം 2-6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വായിക്കാം സക്കറിയ പ്രവചനം 8 അധ്യായം 2-6 വരെയുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ മഹാതീക്ഷ്ണതയോടെ സിയോന് വേണ്ടി എരിയുന്നു
ഞാൻ അതിനു വേണ്ടി മഹാക്രോധത്തോടെ എരിയുന്നു യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരുശലേമിന്റെ മധ്യേ വസിക്കും യെരുശലേമിനെ സത്യനഗരമെന്നും അങ്ങനെ യെരുശലേമിനെ സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതമെന്നും പേർ പറയും സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഇനിയും യെരുശലേമിന്റെ വീഥികളിൽ വൃദ്ധന്മാരും വൃദ്ധമാരും ഇരിക്കും വാർദ്ധക്യനിമിത്തം ഓരോരുത്തൻ കയ്യിൽ വടി പിടിക്കും എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ആരും മരിച്ചു പോകില്ല, എല്ലാവരും ദീർഘായുസ് പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നഗരത്തിന്റെ വീഥികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും അവർ അതിന്റെ വീഥികളിൽ കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥ പുറത്തിറങ്ങാൻ പറ്റാത്തതാ. എന്നാൽ അധികം താമസിയാതെ ദൈവം ദേശത്തെ വിടുവിക്കുമ്പോൾ, ദൈവം രാജ്യത്തെ വിടുവിക്കുമ്പോൾ സ്തോത്രം, അതിന്റെ അനുഗ്രഹവും പ്രൈസർ വളരെ വലുതായിരിക്കും. വീഥികളിൽ മക്കൾക്ക് ധൈര്യത്തോടെ കളിക്കാം. ഇപ്പോൾ പുതിയ പുതിയ വൈറസുകൾ വന്ന് ആളുകളെ പേടിപ്പിച്ച് കഥകടിച്ച് അകത്തിരിക്കുവാൻ ഇടവരുത്തിയിരിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ലോകത്തിന് മേൽ, രാജ്യങ്ങളുടെ മേൽ, ദേശങ്ങളുടെ മേൽ വെളിപ്പെടുമ്പോൾ പ്രൈസർ നോക്കണമേ, നഗരത്തിന്റെ വീതിയിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും. അവർ അതിന്റെ വീതികളിൽ കളിച്ചുകൊണ്ടിരിക്കുമെന്നാണ് വചനം പറയുന്നത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു അത് ഈ കാലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഈ കാലത്തിൽ ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്ക് അതിശയമായി തോന്നുന്നുവെങ്കിൽ എനിക്കും അതിശയമായി തോന്നുമോ എന്ന് സൈന്യം അതിശയമായി തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ശേഷിപ്പുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഈ കൊറോണയാലും മറ്റു മഹാമാരികളാലും മരണപ്പെട്ടു പോകാതെ ശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു അതിശയമായി തോന്നുന്നുവെങ്കിൽ എനിക്കും അത് അതിശയമായി തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എന്നാണ് ആ വചനം. ഈ ആറാം വാക്യം ചില ഇംഗ്ലീഷ് പരിഭാഷകളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ മലയാളം പരിഭാഷയിലാണ് ഈ കാലത്തിൽ ഈ ജനത്തിൻ്റെ ശേഷിപ്പുള്ളവർക്ക് അതിശയമായി തോന്നുന്നുവെങ്കിൽ എനിക്കും അതിശയമായി തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ ചോദിക്കുന്നതായിട്ട് പറയും. ശരിയായിട്ട് ഇങ്ങനെയാണ്, യഹോവ എപ്രകാരം അരുളിച്ചെയ്യുന്നു, അത് ഈ കാലത്തിൽ ഈ ജനത്തിൻ്റെ ശേഷിപ്പുള്ളവർക്ക് അസാധ്യമായി തോന്നുന്നുവെങ്കിൽ, ശ്രദ്ധിക്കുക എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അസാധ്യമായി തോന്നുന്നുവെങ്കിൽ എനിക്കും അസാധ്യമായി തോന്നുമോ എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എന്ന്. അപ്പൊ ദൈവത്തിന് അസാധ്യമല്ല, പ്രൈസലോ സ്തോത്രം, ദൈവത്തിന് അസാധ്യമല്ല, പ്രൈസലോ. ഇനിയും യെരുശലേമിന്റെ വീഥികളിൽ വൃദ്ധന്മാരും വൃദ്ധമാരും ഇരിക്കും, വാർദ്ധക്യ നിമിത്തം ഓരോരുത്തൻ കയ്യിൽ വട്ടി പിടിക്കുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, നഗരത്തിന്റെ വീഥികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും, അവർ അതിന്റെ വീഥികളിൽ കളിച്ചു കൊണ്ടിരിക്കുമെന്ന് ദൈവം പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. അതിന് മാറ്റം ഉണ്ടാകില്ല. കാരണം ഇത് അരുളിച്ചെയ്തത് സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായിരിക്കുന്ന ദൈവം നമ്പുര.
കാണാനാണ് അതുപോലെ തന്നെ സംഭവിക്കും കാരണം നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ഹല്ലേലൂയ വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും ഹല്ലേലൂയ അഞ്ചാമത് പുതിയ നിയമത്തിലാണ് ദൈവത്തിന്റെ ദൂതൻ യേശുവിന്റെ അമ്മ മറിയയോട് യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചന നൽകുവാൻ വന്നപ്പോൾ പറഞ്ഞ വാക്യത്തിലാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും ദൈവത്തിന്റെ ദൂതൻ മറിയയോട് പറയുകയാണ് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണം അവന് യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അവൻ വലിയവനാകും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവൻ കൊടുക്കും അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന്റെ അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു മറിയ ദൂതനോട് അപ്പോൾ മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു വിവാഹം കഴിയാത്ത വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞിരിക്കുന്ന മറിയ ദൈവത്തിന്റെ ദൂതനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൽ അതിശയിക്കാനൊന്നുമില്ല അവൾ പറയുകയാണ് എന്റെ വിവാഹത്തിന് മുമ്പാണ് അങ്ങ് വന്ന് ഇത് പറയുന്നത് ആകയാൽ ഞാനൊരു പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുക ഉടനെ ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു ഓ നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് ആറാം മാസം മച്ചി എന്ന് പറഞ്ഞവൾക്ക് എന്ന് പറഞ്ഞാൽ വിധി എഴുതപ്പെട്ടവൾക്ക് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ കന്യകയിലൂടെ ഒരു മകനെ ജനിപ്പിച്ച് അവൻ ഈ ലോകത്തിന്റെ രക്ഷകനോ പാപങ്ങളുടെ മോചകനോ മാനവകുലത്തിന്റെ പ്രായച്ചത്ത യാഗമോ ഐക്യമൊന്നും ദൈവത്തിന് സാധിച്ചെന്ന് ഇന്നത്തെ കാലത്തും അതുപോലെ അത്ഭുതകരമായ അതിശയകരമായ പ്രവൃത്തികളെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നവനാൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് വിശ്വസിച്ചാൽ നിങ്ങൾക്കത് അനുഭവിക്കുവാനും കാണുവാനും സാധിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് മുതൽക്കാലം വലിയൊരു ഉറപ്പ് നൽകി തരികയാണ് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ ദൈവം നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നു ഒരു അതിശയം ചെയ്യുവാൻ പോകുന്നു അസാധ്യമായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരുവാൻ പോകുന്നു നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ പ്രൈസലോ ഇന്നവൻ നിങ്ങളോട് പറയുകയാണ് നീ വിശ്വസിക്കുന്ന നീ ആരാധിക്കുന്ന നീ സേവിക്കുന്ന നിന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുള്ളത് നീ തിരിച്ചറിയുക പ്രൈസലോ സ്വത്രം ഒരു മനുഷ്യൻ തൻ്റെ കൊച്ചു കുട്ടിയെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഒരു സമയം സുവിശേഷങ്ങളിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും ഒരു ദുരാത്മാവ്
ആ കുട്ടിയിലേക്ക് പ്രവേശിച്ച് അവന്റെ വായിൽ നിന്ന് നുരയും പതിയും വന്ന് അവനെ തീയിലേക്കോ വെള്ളത്തിലേക്കോ തള്ളിവിടുന്ന ഒരവസ്ഥ. നാളുകളായിട്ട് ആ കുട്ടി ഈ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ അപ്പൻ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് പൈതലുമായിട്ട് കടന്നു വന്നെങ്കിലും യേശുവിൻ്റെ ശിഷ്യന്മാരെയാണ് ആദ്യം അദ്ദേഹം കണ്ടത്. തങ്ങളുടെ ആ പ്രയാസത്തെ വിഷമത്തെ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് അദ്ദേഹം പങ്കുവച്ചു. കർത്താവിൻ്റെ ശിഷ്യന്മാർ ആ കുട്ടിയിലുള്ള ദുരാത്മാവിനെ പുറത്താക്കുവാൻ ആവത് ശ്രമിച്ചിട്ടും ദുരാത്മാവ് പോയില്ല. അപ്പോഴാണ് കർത്താവ് അവരുടെ അടുക്കിലേക്ക് വന്നത്. ഉടനെ ആ പിതാവ് കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എൻ്റെ മകന് ഇങ്ങനെ ഒരു ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു, ഞാൻ ആ കാര്യം നിൻ്റെ ശിഷ്യന്മാരോട് അടുക്കിലേക്ക് കടന്നു വന്ന് പറഞ്ഞു, അവർ എൻ്റെ മകന് വേണ്ടി ശുശ്രൂഷിച്ചു, പക്ഷെ അവർക്കാർക്കും ആ ദുരാത്മാവിനെ പുറത്താക്കുവാനായിട്ട് സാധിച്ചില്ല എന്ന്. മാത്രമല്ല അദ്ദേഹം യേശുവിനോട് പറഞ്ഞു, നിന്നാൽ കഴിയുമെങ്കിൽ എൻ്റെ മകനെ സൗഖ്യമാക്കണമേ. ഉടനെ യേശു കർത്താവ് പറഞ്ഞത് മർക്കോസിന്റെ സുവിശേഷം 9:23-27 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മർക്കോസ് 9:23-27 വരെയുള്ള വാക്യങ്ങൾ. യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. എന്നേറെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടുപോയി. ആ കുട്ടി മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്കവണ്ണം അവൻ മരിച്ചവനെ പോലെയായി. യേശു അവനെ കൈക്ക് പിടിച്ചു. എന്നാൽ യേശു കർത്താവ് ആ പൈതലിനെ കൈക്ക് പിടിച്ച് നിവർത്തി അവൻ എഴുന്നേറ്റു. പ്രൈസലോ, കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ആ പൈതലിൻ്റെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തി. വിശ്വസിക്കുന്നവന് സകലവും സാധ്യമെന്ന് കർത്താവ് അവിടെ തെളിയിച്ചു കാണിച്ചു. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കും സകലവും സാധ്യമാണ്. നാം ഒറ്റക്കെട്ടായി വിശ്വസിച്ചാൽ നമുക്ക് എല്ലാവർക്കും സകലവും സാധ്യമാണ്. കർത്താവ് മറ്റ് പല സമയങ്ങളിലും തൻ്റെ അനുമശിഷ്യന്മാരോട് ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മത്തായി 19:25-26 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് 18:26-27 വായിക്കുമ്പോൾ അത് തന്നെ കാണാം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയോടെ കടക്കുന്നത് എളുപ്പമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അത് കേട്ട ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാ രക്ഷപ്പെടുവാൻ ക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് അവർ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സകലവും സാധ്യമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും അവൻ്റെ ശിഷ്യഗണങ്ങളാണ്. അവൻ്റെ അരുമ ശിഷ്യന്മാരായവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അസാധ്യപരമായ സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന നമ്മുടെ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കുവാനും
അവനെ ആശ്രയിക്കുവാനും അവനോട് പ്രാർത്ഥിക്കുവാനുമായിട്ട് കഴിയണം. സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു താക്കോലാണ് നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഒരു ഏറ്റവും ചെറിയ വിത്ത് മതി പർവ്വതങ്ങളെ ചലിപ്പിക്കുവാൻ കഴിയുന്ന വിശ്വാസമായിട്ട് മാറാൻ. പ്രൈസ് ദി ലോർഡ്. വിത്തിന് സമാനമായ വിശ്വാസം മാത്ര മതി അത് പർവ്വതങ്ങളെ ചലിപ്പിക്കുക തന്നെ ചെയ്യും. സദ്രം ചെറിയ വിത്ത് പോലുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള മഹാപർവ്വതങ്ങളെ അത് നീക്കിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അസാധ്യപരമായ സാഹചര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില വചനങ്ങളുണ്ട്. ഒന്ന് രണ്ട് ശമൂവേൽ 22:33 വാക്യത്തിൽ വായിക്കുന്നു, എൻ്റെ ദൈവം എൻ്റെ ശക്തിയും ബലവുമാണെന്ന് പറയാൻ കഴിയണം. എൻ്റെ ദൈവം എൻ്റെ ശക്തിയും ബലവുമാണെന്ന് പറയാൻ കഴിയണം. രണ്ട് മത്തായി 19:26 നമ്മൾ കണ്ടു, എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണെന്ന് വിശ്വസിക്കുവാൻ കഴിയണം. മൂന്ന് റോമർ 8:37, നമ്മെ സ്നേഹിച്ചവനിലൂടെ നമുക്ക് ഈ വക പ്രശ്നങ്ങളെയൊക്കെയും ജയിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. നാല് ഞാൻ ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ശക്തി എന്നിൽ വ്യാപരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അഞ്ച് ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുന്നവരും ഉറയ്ക്കുന്നവരുമായിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഈ ദിവസങ്ങളിൽ ആ അത്ഭുതകരമായ പ്രവൃത്തികളും അതിശയങ്ങളും കണ്ട് മുന്നോട്ട് പോകുവാൻ വലിയവനായ ദൈവം നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവവചന ചിന്തയ്ക്ക് ഞാനിവിടെ കുത്തൊടുന്നു. എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു.